ചിത്താരിപ്പുഴയ്ക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ട് നമ്മളോട്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് ഒറ്റനോട്ടത്തിൽ കായലാണോ പുഴയാണോ എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധം അലസമായൊഴുകുന്ന ചിത്താരിപ്പുഴ. കാഞ്ഞങ്ങാടിന് സമീപം ചിത്താരിയിൽ കടലോര പ്രദേശത്ത് കായൽ കണക്കെ നീണ്ടുകിടക്കുന്ന പുഴയാണ് ചിത്താരിപ്പുഴ. 25 കിലോമീറ്ററാണ് ചിത്താരിപ്പുഴയുടെ നീളം. കാഞ്ഞങ്ങാട് നഗരത്തിന് 4 കിലോമീറ്റർ വടക്കായി ഒഴുകുന്ന ഈ പുഴ അറബിക്കടലിലേക്ക് പതിക്കുന്നു. എന്നാൽ ഇന്ന് ഈ പുഴ അന്ത്യശ്വാസം വലിക്കുകയാണ്. മനുഷ്യൻ പ്രകൃതിയുടെ മേൽ നേടിയ മേൽക്കൈ നാശത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ കാഴ്ചകളാണിവ. മരണത്തിലേക്കൊഴുകുന്ന ചിത്താരിപ്പുഴയുടെ പുനർജീവനത്തിനായി നാടും നാട്ടുകാരും ഒപ്പം ഒരേ മനസ്സോടെ ഹരിത കേരള മിഷനും ഒന്നിച്ചു ചേർന്നു. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചങ്ങമ്പുഴ കലാകായിക ക്ലബ് പ്രവർത്തകർ, EMS സ്മാരക ഗ്രന്ഥാലയം, വേലാശ്വരം വിശ്വഭാരതി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, യുണൈറ്റഡ് ക്ലബ്, വാണിയമ്പാറ കർഷക സംഘത്തിൻ്റെ പ്രതിനിധികൾ തുടങ്ങി 400 ആളുകൾ ചേർന്നാണ് ഒരു പുഴയ്ക്ക് ജീവൻ തിരികെ നൽകിയത്. ഈ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം ചിത്താരി ആലങ്കോട് പാലത്തിന് സമീപം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ഗൗരി നിർവഹിച്ചു. ഈ പുഴയോരം ശുചീകരിച്ചുകൊണ്ട് പുഴ സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളെ ഈ പുഴയിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് എല്ലാവരുടെയും, ഇതിനെ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ ഗ്രാമപഞ്ചായത്തിന്റെയോ പദ്ധതിയല്ല, നമ്മളെ മൊത്തം പൊതുവായിട്ടുള്ള എല്ലാ ജനങ്ങളുടെയും പദ്ധതിയാണ്. നമുക്ക് ആവശ്യമാണ് ഇതിനാരും ഒരു നേതൃത്വപരമായ പങ്ക് തന്നെ നിങ്ങൾ ഓരോരുത്തരും സഹകരിച്ചുകൊണ്ട് ഈ പരിപാടി വൻ വിജയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതിന് നിങ്ങളുടെ എല്ലാ അവരുടെയും സഹായം സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഹരിത കേരള മിഷന്റെ 2ാം വാർഷികത്തിന്റെ പരിപാടി ഔപചാരിക ജില്ലാതല പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. പുഴയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് തരംതിരിച്ചു. അജൈവ മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കി റീസൈക്ലിംഗിന് നൽകി. ഏകദേശം 2 കിലോമീറ്ററോളം പുഴയാണ് ഒരു നാട് തിരിച്ചുപിടിച്ചത്. അതിജീവനത്തിന് ജലജീവനം എന്ന മുദ്രാവാക്യവുമായി കാസർഗോഡ് ജില്ലയിലെ ജലസ്രോതസ്സുകളുടെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്യമമായിട്ടാണ് നമ്മൾ 2ാം വാർഷികത്തിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ജില്ലാ വാർഷിക പരിപാടിയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഇന്ന് ചിത്താരിപ്പുഴയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത്. അജാനൂർ പഞ്ചായത്ത്, പുല്ലൂർ പെരിയ, അതുപോലെ പള്ളിക്കര, ഈ 3 പഞ്ചായത്തുകളിലാണ് പ്രധാനമായിട്ട് ഈ ചിത്താരിപ്പുഴ സ്ഥിതി ചെയ്യുന്നത്. അപ്പം കാഞ്ഞങ്ങാട് ബ്ലോക്കിൻ്റെ നേതൃത്വത്തിൽ ഈ പുഴയുടെ ഒരു വീണ്ടെടുപ്പിന് വേണ്ടിയിട്ടുള്ള ആരംഭമാണ് ഇന്നിവിടെ കുറിക്കുന്നത്. ഒരു നീർത്തട നടത്തം കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ ഇതിൻ്റെ ഭാഗമായി നടന്നിരുന്നു. ഇനി ഓരോ പഞ്ചായത്തിലും നമ്മുടെ നീർത്തട മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. പുഴയ്ക്ക് ജീവവായു തിരികെ നൽകുക എന്ന മുദ്രാവാക്യത്തിൽ ഊന്നി പ്രവർത്തിക്കുന്ന ഹരിത കേരള മിഷനൊപ്പം നാടിൻ്റെ നന്മയ്ക്കായി ജനങ്ങളും കൈകോർക്കുകയാണ്.